അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, വളരെ ലളിതമായ രൂപത്തിൽ ജംഉ കസ്ർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപവും നിയമങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. പല ആളുകളും ധരിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയമെന്നുള്ളത് ഒരല്പം പ്രയാസമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല, വളരെ സിമ്പിളാണ്. ഈ ഒരു വീഡിയോ കണ്ടാൽ ജംഉ കസ്ർ നിസ്കാരത്തെപ്പറ്റി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുകയും ഇനി മുതലങ്ങോട്ട് യാത്രകളിൽ നിസ്കാരങ്ങളൊന്നും കഥാ ആവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നത്, മനുഷ്യന്മാരായ നമ്മൾ ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങളും പലപ്പോഴുമായി വ്യത്യസ്ത നാടുകളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം കൃത്യമായി പഠിച്ചു വെക്കുക. ഈ ഒരു വീഡിയോ കണ്ടാൽ മാത്രം മതി, കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഞാൻ മനസ്സിലാക്കി തരും. കൃത്യമായി നിങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ജംഉ കസ്ർ നിസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ രൂപവും നിയമങ്ങളും മറ്റു എല്ലാ വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, മറ്റൊരാൾ വന്നാൽ അവർക്ക് തെറ്റില്ലാതെ പറഞ്ഞു കൊടുക്കാനും ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടാൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനും പറ്റും. അത്രത്തോളം ലളിതമായിട്ടാണ് ഞാൻ വിഷയങ്ങൾ അവതരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളൊക്കെ നന്നായി പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, ഒന്ന്, എന്താണ് ജംആക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, എന്താണ് കസ്റാക്കി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ഇവ രണ്ടും അനുവദനീയമാകുന്ന സാഹചര്യം എപ്പോഴാണ്. മറ്റൊന്ന്, ഒരാൾ ജംആക്കി നിസ്കരിക്കുമ്പോൾ നിയത്തെങ്ങനെ വെക്കണം, കസ്റാക്കുമ്പോൾ നിയത്തെങ്ങനെ വെക്കണം. അതേപോലെ തന്നെ ട്രെയിനിലോ ബസ്സിലോ നമ്മൾ യാത്ര ചെയ്യാണ്, അവിടെ നമുക്ക് നിസ്കരിക്കാൻ സൗകര്യങ്ങളില്ല, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയം കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. കൃത്യമായി ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജംഉ കസ്ർ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. ജംഉ എന്ന് പറഞ്ഞാലും വേറെ തന്നെയാണ്, കസ്ർ എന്ന് പറഞ്ഞാലും വേറെ തന്നെയാണ്. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ എന്താണ് ജംഉ എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. ജംഉ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ഒരു നിസ്കാരത്തെ, കൃത്യമായി മനസ്സിലാക്കണം, മുമ്പുള്ള ഒരു നിസ്കാരത്തെ പിന്തിപ്പിച്ച് മറ്റൊരു നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ പിമ്പുള്ളൊരു നിസ്കാരത്തെ മുന്തിച്ച് മറ്റൊരു നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കുകയോ ചെയ്തിരിക്കുകയാണ് ജംഉ എന്ന് പറയാം. അപ്പോൾ ജംഉ രണ്ട് തരത്തിലാണ് വരാം. ഒന്ന്, മുന്തിച്ച് ജംആക്കൽ, മറ്റൊന്ന് പിന്തിച്ച് ജംആക്കൽ. അവൾ മുന്തിച്ച് ജംആക്കുന്നതിനേക്ക് ഉദാഹരണമാണ് ലുഹുറിൻ്റെ സമയത്ത് ലുഹുർ നിസ്കരിക്കുക, അതേപോലെ തന്നെ അസറും നിസ്കരിക്കുക. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് മഗ്രിബിൻ്റെ സമയത്ത് മഗ്രിബ് നിസ്കരിക്കുക, അതേപോലെ തന്നെ ഇഷാവും നിസ്കരിക്കാം. ഇനി പിന്തിച്ച് ജംആക്കുന്നതിനേക്ക് ഉദാഹരണമാണ് അസറിൻ്റെ സമയത്ത് ലുഹുർ നിസ്കരിക്കുക, അസറും നിസ്കരിക്കാം. അതേപോലെ തന്നെ ഇഷായിൻ്റെ സമയത്ത് മഗ്രിബ് നിസ്കരിക്കാം, ഇഷാവും നിസ്കരിക്കാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജംആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ഒന്ന് ലുഹുറും അസറും, മറ്റൊന്ന് മഗ്രിബും ഇഷാവുമാണ്. അപ്പോൾ അസറും മഗ്രിബും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ജംആക്കാൻ പറ്റൂല. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. ഇതിൻ്റെ നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. സുബ്ഹി നിസ്കാരം ജംആക്കാൻ പറ്റില്ല. സുബ്ഹി സുബ്ഹിൻ്റെ സമയത്ത് തന്നെ നിർവഹിച്ചിരിക്കണം. ആവശ്യം മനസ്സിലാക്കാം. ഇനി ആ സമയത്തൊക്കെ യാത്രയിലായിരിക്കും, മറ്റു സംശയങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. ആരും വിഷമിക്കേണ്ട, നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും മാറുന്ന രൂപത്തിലായിരിക്കും ഈ അവതരണം ഉണ്ടാവുക. അതുകൊണ്ട് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കാം. ഇനി അടുത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ മുന്തിച്ച് ജംആക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട വിഷയം എന്നുള്ളത്. അപ്പോൾ മുന്തിച്ച് ജംആക്കുമ്പോൾ അവിടെ പ്രധാനമായും അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴാണ് ജംഉ പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ പറയാം. മുന്തിച്ച് ജംആക്കുമ്പോൾ പ്രധാനമായും അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇപ്പോൾ മുന്തിച്ച് ജംആക്കുക എന്ന് വെച്ചാൽ അവിടെ മനസ്സിലാക്കുക ലുഹുറിൻ്റെ സമയത്ത് ലുഹുറും അസറും നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആദ്യത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് രണ്ടാമത്തെ നിസ്കാരത്തെ മുന്തിച്ച് ജംആക്കുന്നു എന്ന് കരുതണം. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം, നിയത്തൊക്കെ വെച്ച് അസറിന് ലുഹുറിന് വേണ്ടി നമ്മൾ കൈകെട്ടി. അങ്ങനെ കൈകെട്ടിഞ്ഞിട്ട് ആ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഘട്ടം മുതൽ സലാം വീട്ടുക, അതിൻ്റെ മുമ്പായിട്ട്, അതെവിടെയാവും, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ആ കൈകെട്ടിയ ആ സമയത്ത് തന്നെ ആവും, അല്ല സലാം വീട്ടുന്നതിന് ഒരല്പം മുമ്പായിട്ട് നിസ്കാരത്തിൽ എവിടെയെങ്കിലും, ഈ ലുഹുർ നിസ്കാരത്തിൽ എവിടെയെങ്കിലും അസറിനെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതുക. നിസ്കാരത്തിൽ ആയതുകൊണ്ട് വായിൽ പറയാൻ പാടില്ല, മനസ്സിൽ മാത്രം കരുതുക. അസറിനെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതുക. ഇനി മഗ്രിബിൻ്റെ സമയത്താണെങ്കിൽ അതേപോലെ, മഗ്രിബ് നിസ്കരിക്കുന്ന ആ ഘട്ടത്തിൽ ഇഷായിനെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന്
മനസ്സിൽ കരുതുക. അങ്ങനെ മനസ്സിൽ കരുതിയാൽ മതി, ആവശ്യം മനസ്സിലാക്കാം. ഒന്നാമത്തത് രണ്ടാമത്തെ നിസ്കാരത്തെ മുന്തിച്ച് ജം ആക്കുന്നു എന്നുള്ളത് നമ്മൾ കരുതുകയാണ് വേണ്ടത്. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് തർത്തീബാണ്. അപ്പോൾ മുന്തിച്ച് ജം ആക്കുമ്പോൾ ലുഹുറും അസറും നിസ്കരിക്കുകയാണ്. അപ്പോൾ ആദ്യം ലുഹുറ് തന്നെ നിർവഹിക്കണം, രണ്ടാമത് അസർ നിസ്കരിക്കണം. അതേപോലെ തന്നെ മാരിബിൻ്റെ സമയത്ത് മാരിബ് ഇഷ നിസ്കരിക്കുമ്പോൾ ആദ്യം മാരിബ് നിസ്കരിക്കണം, രണ്ടാമത് ഇഷ നിസ്കരിക്കണം. ആവശ്യം മനസ്സിലാക്കാം. മൂന്നാമത്തത് തുടർച്ചയുണ്ടാവണം എന്നുള്ളതാണ്. അതായത് ആദ്യം ഒരാൾ ലുഹുറ് നിസ്കരിച്ചു, അങ്ങനെ ലുഹുറ് നിസ്കരിച്ചാൽ ഉടനെ തന്നെ അയാൾ അസർ നിസ്കരിക്കണം. സലാം വീട്ടി ഉടനെ തന്നെ നിയത്തൊക്കെ വെച്ച് മുന്തിജമാക്കണം എന്നൊക്കെ അയാൾ കരുതിയിട്ടുണ്ടെങ്കിൽ സലാം വീട്ടിയ ഉടനെ തന്നെ അസറും കൂടി നിസ്കരിക്കണം. അവിടെ ഒരുപാട് ഗ്യാപ്പ് വരാൻ പാടില്ല. അത് എത്രത്തോളം വരാൻ പാടില്ല എന്നുള്ളതും കിതാബുകൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഫർളുകൾ മാത്രം പാലിച്ച് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒരാൾക്ക് രണ്ടരക്കാത്ത് നിസ്കാരം നിസ്കരിക്കാൻ എത്ര സമയം വേണോ അത്ര സമയത്തിന് കൂടുതൽ ഗ്യാപ്പ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലുഹുർ നിസ്കരിച്ച ഉടനെ തന്നെ ഇഖാമത്ത് ചൊല്ലി നമ്മൾ അസർ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുകയാണ് വേണ്ടത്. ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ മാരിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നിയത്ത് ചൊല്ലി ഇഖാമത്തൊക്കെ കൊടുത്ത് നിയത്ത് ചൊല്ലി അസർ ഇഷായ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുകയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കുക, ചിലപ്പോൾ നിത്യാശുദ്ധിക്കാരായ ആളുകളുണ്ടാകും, ഇസ്തിഹാദത്തുള്ള ഒരു പെണ്ണ് അല്ലെങ്കിൽ മൂത്രവാർച്ചക്കാരായ പുരുഷന്മാർ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർക്ക് ഒറ്റ ഉളുവ് കൊണ്ട് ഒറ്റ ഫർദ് നിസ്കാരമേ പറ്റൂ. അപ്പോൾ അവരാദ്യം ലുഹുർ നിസ്കരിച്ചാൽ ലുഹുർ നിസ്കരിച്ച ഉടനെ തന്നെ അവർ പോയി വൃത്തിയാക്കി അവിടെ എന്തെങ്കിലും പഞ്ഞ് പോലത്തത് വെച്ച് അവർ പെട്ടെന്ന് വന്ന് ഉളുവ് ചെയ്ത് അടുത്ത നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. അവർക്ക് ഏതായാലും ഇതിൻ്റെ ഇടയിൽ രണ്ട് ഉളുവ് അവർക്ക് ചെയ്യേണ്ടി വരും. കാരണം അങ്ങനെ നിത്യാശുദ്ധിക്കാർക്ക് ഒറ്റ ഉളുവ് കൊണ്ട് ഒറ്റ ഫർദ് നിസ്കാരമേ പറ്റൂ. ആവശ്യം കൂടി മനസ്സിലാക്കാം. അപ്പോൾ മൂന്നാമത്തെ ഷർത്താണ് പറഞ്ഞത് തുടർച്ചയുണ്ടാകണം എന്നുള്ളത്. നാലാമത്തെ ഷർത്താണ് ഈ രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നവരെ യാത്രയിലായിരിക്കണം. ആ ഒരു വിഷയം ഇന്ന് നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നമ്മളൊക്കെ ഇന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ടൊക്കെയാണ് പലപ്പോഴും നമ്മൾ നിസ്കാരം നിർവഹിക്കുക. അങ്ങനെ പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോൾ അത് യാത്രയിൽ തന്നെയായിരിക്കണം. അപ്പോൾ ഏതായാലും മനസ്സിലാക്കിയിരിക്കുക, രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നവരെ, രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ സമയമല്ല, രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നവരെ നമ്മൾ യാത്രയിലായിരിക്കണം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ മനസ്സിലാക്കുക, ഒന്നാമത്തത് ശരിയായിന് എന്നുള്ളൊരു ഭാവന നമുക്ക് വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരാൾ മുന്തിച്ച് ജംഉം ഖസറും ആക്കി മുന്തിച്ച് ജംആക്കി നിസ്കരിച്ചു. അപ്പോൾ ലുഹുറിൻ്റെ സമയത്ത് ലുഹുർ നിസ്കരിച്ചു, അസർ നിസ്കരിച്ചു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നാണ്, അയാൾക്ക് മനസ്സിലായി എൻ്റെ ലുഹുർ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ശരിയായിട്ടില്ല എന്ന് മനസ്സിലായാൽ ലുഹുർ നിസ്കാരം മടക്കി നിസ്കരിക്കണം. ലുഹുർ മാത്രം മടക്കി നിസ്കരിച്ചാൽ മതിയാവൂല, അസറും കൂടി മടക്കി നിസ്കരിക്കണം. അപ്പോൾ ആദ്യത്തെ നിസ്കാരം നമ്മുടെ ഭാവനയിൽ ശരിയാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വേണം. നമ്മുടെ ഭാവനയിൽ ആദ്യത്തെ നിസ്കാരം ശരിയാണ് എന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ആവശ്യം മനസ്സിലാക്കാം. ഇതാണ് മുന്തിച്ച് ജംആക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇനി ഒരാൾ മുന്തിച്ചിട്ടല്ല, പിന്തിച്ചിട്ടാണ് ജംആക്കുന്നത്. പിന്തിച്ച് ജംആക്കുക എന്ന് വെച്ചാൽ അസറിൻ്റെ സമയത്ത് ലുഹുർ നിസ്കരിക്കുകയാണ്, അപ്പോൾ ലുഹുറും അസറും അസറിൻ്റെ സമയത്ത് നിർവഹിക്കുകയാണ്, അല്ലെങ്കിൽ ഇഷായിൻ്റെ സമയത്ത് മാരിബും ഇഷാവും നിസ്കരിക്കുകയാണ്. ഈ രൂപമാണ് പിന്തിച്ച് ജംആക്കുന്നത്. അപ്പോൾ പിന്തിച്ച് ജംആക്കുന്നവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് നമ്മൾ ആദ്യത്തെ നിസ്കാരത്തിൻ്റെ സമയം, ഇപ്പോൾ ലുഹുറിൻ്റെ സമയം, ആ ലുഹുറിൻ്റെ സമയത്ത് നമ്മൾ ലുഹുറിനെ അസറിലേക്ക് പിന്തിപ്പിച്ച് ജംആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ നിയത്ത് വെക്കാം. അല്ലെങ്കിൽ വായിൽ പറഞ്ഞാലും കുഴപ്പമില്ല, അത് ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഉദാഹരണം, ലുഹുർ ഭാഗം കൊടുത്തതിന് ശേഷം, നമ്മൾ ലുഹുർ ഭാഗം കൊടുത്തതിന് ശേഷം ലുഹുർ നിസ്കരിക്കാൻ എടുക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്തിൽ, അതായത് ലുഹുർ ഭാഗം കൊടുത്ത ഉടനെ തന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ അസർ ഭാഗം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ലുഹുർ നിസ്കാരത്തിനാവശ്യമായ സമയത്തിന് മുമ്പ് തന്നെ കരുതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ആ ഒരു സമയത്ത്, അതായത് ലുഹുർ നിസ്കരിക്കേണ്ട സമയത്ത് ലുഹുറിനെ അസറിലേക്ക് പിന്തിപ്പിച്ച് ആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് കൊണ്ടുവരാം. അതായത് മാരിബ് എന്ന ഫർളു നിസ്കാരത്തെ ഇഷായിലേക്ക് പിന്തിപ്പിച്ച് ആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് മാരിബിൻ്റെ സമയത്ത് നമ്മൾ നിയത്ത് കൊണ്ടുവരാം. അതായത് ആദ്യത്തെ നിസ്കാരത്തെ രണ്ടാമത്തതിലേക്ക് പിന്തിപ്പിച്ച് ജംആക്കി നിസ്കരിക്കുവാൻ ഞാൻ കരുതി എന്ന് നമ്മൾ നിയത്ത് വെക്കാം. അങ്ങനെ ചെയ്താൽ മതി. ഇനി അതാണ് ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്തിപ്പിച്ച് ജംആക്കുമ്പോൾ. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് പിന്തിപ്പിച്ച് ജംആക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണ് രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നത് വരെ നമ്മൾ യാത്രയിലായിരിക്കുക. രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നത് വരെ നമ്മൾ യാത്രയിലായിരിക്കുക. ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ.
അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മുന്തിച്ചം ആക്കുന്നതും അതേപോലെ തന്നെ പിന്തിച്ച് ജം ആക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇനി കസറിൻ്റെ വിഷയം കൂടി പറഞ്ഞ് ഇതിൻ്റെ രൂപം കൃത്യമായി ഞാൻ വിശദീകരിച്ച് തരാം. ഇതാണ് ജം എന്ന് പറഞ്ഞാൽ. ഇനി കസർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നാല് റക്കാത്തുള്ള ഒരു നിസ്കാരത്തെ രണ്ട് റക്കാത്താക്കി ചുരുക്കി നിസ്കരിക്കുന്ന ആൾക്കാണ് കസർ എന്ന് പറയാം. അപ്പോൾ കസർ പറ്റുക എന്നുള്ളത് ളുഹുർ നിസ്കാരത്തിൽ, അതേപോലെ തന്നെ അസർ നമസ്കാരത്തിൽ, ഇഷായി നമസ്കാരത്തിൽ. കസർ എവിടെ പറ്റൂല? മഗ്രിബ് നമസ്കാരത്തിൽ കസർ പറ്റൂല. മഗ്രിബ് നമസ്കാരം പൂർണ്ണമായി തന്നെ നിസ്കരിക്കണം. കസർ ഈ മൂന്ന് നിസ്കാരത്തിലാണ് പറ്റുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് എപ്പോഴാണ് കസറാക്കി നിസ്കരിക്കാൻ പറ്റുക, ഒരാൾക്ക് എപ്പോഴാണ് ജം ആക്കി നിസ്കരിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ അതിന് മുമ്പ് ഒരു നിയത്തിൻ്റെ രൂപം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരാൾ ളുഹുറിനെ ളുഹുറും അസറും രണ്ടും കസറാക്കി നിസ്കരിക്കാം എങ്കിൽ ആദ്യം അയാൾ കസറാക്കി നിസ്കരിക്കുമ്പോൾ എപ്പോഴും നിയത്തിൽ കസറാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം. അതായത് ളുഹുർ എന്ന ഫർദ് നിസ്കാരം കസറായി ഞാൻ നിസ്കരിക്കുന്നു, ഉസുല്ലി ഫർദ് ളുഹുരി മഖ്സൂറത്തൻ എന്ന് അയാൾ നിയത്തിൽ പ്രത്യേകിച്ച് കരുതണം. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ളുഹുർ എന്ന ഫർദ് നിസ്കാരം കസറായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം. അല്ലെങ്കിൽ ളുഹുർ എന്ന ഫർദ് നിസ്കാരം രണ്ടരക്കാത്തായി കസറായി ഞാൻ നിസ്കരിക്കുന്നു എന്നൊക്കെ നമുക്ക് നിയത്തിൽ കരുതാം. അങ്ങനെ കസർ എന്ന് നിയത്തിൽ നമ്മൾ പ്രത്യേകം കരുതിയാൽ നമ്മൾ പിന്നെ രണ്ടരക്കാത്ത് നിസ്കരിക്കാം, സലാം വിട്ടാം, അങ്ങനെ ചെയ്താൽ മതി. ആ രണ്ടരക്കാത്തിനിടയിലായിട്ട് തന്നെ അസറിനെ മുന്തി ജമാക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി എന്ന് മനസ്സിൽ കരുതാം. എന്നിട്ട് അസർ കസറാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് അസറിനേക്ക് വേണ്ടി നിയത്ത് വെച്ചിട്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുക, സലാം വിട്ടാം. അപ്പോൾ ളുഹുറും അസറും രണ്ടും ഈ രണ്ടരക്കാത്തുകൾ നിസ്കരിക്കുന്ന രൂപതാണ്. അതിനുശേഷം നിസ്കരിക്കുമ്പോഴും അതേപോലെ തന്നെയാണ്, ളുഹുറിനെ പിന്തിപ്പിജം ആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതിയെന്ന് ഈ ളുഹുറിൻ്റെ സമയത്ത് നിയത്ത് വെച്ചാൽ ശേഷം ളുഹുറും അസറും ഇതുപോലെ കസർ എന്ന് നിയത്ത് വെച്ച് കസറാക്കി നിസ്കരിക്കാവുന്നതാണ്. ഇനി മഗ്രിബിൻ്റെ സമയത്ത് മഗ്രിബ് പൂർണ്ണമായി തന്നെ നിർവഹിക്കണം, അവിടെ കസർ എന്ന് വെക്കാൻ പറ്റൂല. ഇനി മഗ്രിബ് ഇഷായി നിസ്കരിക്കുമ്പോൾ ഇഷായി കസറാക്കി ഞാൻ നിസ്കരിക്കുന്നു, ഇഷ എന്ന ഫർദ് നിസ്കാരം കസറായി ഞാൻ നിസ്കരിക്കുന്നു, ഫർദ് നിസ്കാരം നിർബന്ധമായിട്ട് കരുതണം, ഇഷ എന്ന ഫർദ് നിസ്കാരം കസറായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് അയാൾക്ക് കസറാക്കിയിട്ട് കരുതാവുന്നതാണ്. അങ്ങനെ കസറാക്കി കരുതിയാൽ ഇഷായി രണ്ടരക്കാത്ത് നിസ്കരിച്ചാലും മതിയാകും. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മഗ്രിബും ഇഷാവും നിസ്കരിക്കുന്ന രൂപം കൂടി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ. ഒന്ന്, കസ്റാക്കി നിസ്കരിക്കുമ്പോൾ തുടക്കത്തിൽ എന്തായാലും കസർ എന്ന് നിയത്തിൽ കരുതണം. അങ്ങനെ ഒരാൾ കസർ എന്ന് കരുതാൻ വിട്ടുപോയി, അല്ലെങ്കിൽ നിയത്തിൽ അങ്ങനെ സംശയിച്ചു പോയി നിസ്കാരത്തിൻ്റെ മധ്യത്തിൽ, അങ്ങനെയാണെങ്കിൽ അയാൾ പൂർത്തിയായി നിസ്കരിക്കാണ്, നാലരക്കാത്താണെങ്കിൽ നാലരക്കാത്ത് പൂർണ്ണമായി നിസ്കരിക്കുകയാണ് വേണ്ടത്. മറ്റൊന്ന്, നാലരക്കാത്ത് നിസ്കരിക്കുന്ന ഒരു ഇമാമിനെ തുടർന്ന് ഒരാൾക്ക് കസറാക്കി രണ്ടരക്കാത്ത് നിസ്കരിക്കാൻ പറ്റൂല. ഇമാമിനെ തുടർന്ന് നാലരക്കാത്ത് പൂർണ്ണമായി നിസ്കരിക്കുന്ന ഒരു ഇമാമിനെ തുടർന്ന് ഒരാൾക്ക് കസറാക്കി നിസ്കരിക്കാൻ പറ്റൂല. ആവശ്യം കൂടി പ്രത്യേകിച്ച് മനസ്സിലാക്കാം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ ജമ്മും കസറും രൂപമാണ് നമ്മൾ മനസ്സിലാക്കിയത്, ഇനി എപ്പോഴാണ് ഇത് പറ്റുക എന്നുള്ളതാണ്. അതായത് മനസ്സിലാക്കേണ്ടത് കസർ പറ്റുക, ജമ്മ് പറ്റുക രണ്ട് മർഹല അനുവദനീയമായ യാത്ര ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്കാണ്. രണ്ട് മർഹല എന്ന് വെച്ചാൽ വൺ സൈഡ് രണ്ട് മർഹല വേണം. അപ്പോൾ വൺ സൈഡ് ഏകദേശം 132 കിലോമീറ്റർ യാത്ര. അപ്പോൾ നമ്മുടെ വീട് കാസർഗോഡാണ്. അപ്പോൾ കാസർഗോഡിൽ നിന്ന് ഏകദേശം ഒരു കോഴിക്കോട്ടേക്കുള്ള യാത്ര, അതൊരു 175 കിലോമീറ്റർ പോകും. അപ്പോൾ അങ്ങനെ ഒരു യാത്ര ഞാൻ ഉദ്ദേശിച്ചാൽ എനിക്ക് ജമ്മും കസറും പറ്റും. ഇനി മറ്റൊരു വിഷയം എന്നുള്ളത് അനുവദനീയമായ യാത്രയായിരിക്കണം. ഇപ്പോൾ അനുവദനീയമായ വിനോദങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സിയാറത്തിന് പോകുന്നത്, അല്ലെങ്കിൽ ജോലി ആവശ്യം, അല്ലെങ്കിൽ പഠനാവശ്യം തുടങ്ങി അനുവദനീയമായ കാര്യങ്ങളിലേക്ക് പോകുന്ന യാത്രയായിരിക്കണം. ആവശ്യം മനസ്സിലാക്കാം. ഇനി മറ്റൊന്ന്, നമ്മൾ യാത്ര ഉദ്ദേശിച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെടണം. വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ച് പോകാൻ പറ്റൂല, വീട്ടിൽ നിന്ന് പുറപ്പെടണം. നമ്മുടെ നാടിൻ്റെ പരിധി നമ്മൾ വിട്ട് കടക്കണം. ഇപ്പോൾ എൻ്റെ നാടിൻ്റെ പരിധി ഞാൻ വിട്ട് കടന്നു മറ്റൊരു നാട്ടിലേക്ക് ഞാനെത്തി, എന്നാൽ എനിക്ക് ജമ്മും കസറാക്കാൻ പറ്റും. ഞാൻ അവിടെ നമ്മുടെ നാടിൻ്റെ പരിധി വിട്ട് കടന്നാൽ മതി, അല്ല 132 കിലോമീറ്റർ സഞ്ചരിച്ചെത്തണം എന്നിട്ടില്ല, നാടിൻ്റെ പരിധി വിട്ട് കടന്നാൽ എനിക്ക് ജമ്മും കസറുമാക്കാൻ പറ്റും. ആവശ്യം മനസ്സിലാക്കാം. ഇനി മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ ഒരു നാട്ടിലേക്ക് പോകുന്നു. ഇപ്പം ഞാൻ കോഴിക്കോട് പോയി, ഉടനെ തിരിച്ചു വരാൻ എങ്കിൽ എനിക്ക് ആ യാത്രയിലുടനീളം ജമ്മും കസറാക്കാം. ആ കോഴിക്കോട് എത്തിയ സമയത്തും ജമ്മും കസറാക്കാം. ഇനി കോഴിക്കോട് ഞാൻ 4 ദിവസത്തിലകം താമസിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് യാത്രയുടെ ഘട്ടത്തിൽ മാത്രമാണ് ജമ്മും കസറാക്കാൻ പറ്റുക. ആവശ്യം മനസ്സിലാക്കാം. ഇനി അതല്ല, ഞാൻ 2 ദിവസത്തിനകത്ത് തിരിച്ചു വരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ട് പോയത്. അപ്പോൾ 4 ദിവസത്തിനുള്ളിൽ ഞാൻ താമസിക്കുന്നതാണെങ്കിൽ എനിക്ക് ആ താമസിക്കുന്ന സമയങ്ങളിലൊക്കെ ജമ്മും കസറാക്കാൻ പറ്റും. ഇനി 2 ദിവസത്തിന് ഇത് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ ഒരു എന്തെങ്കിലും ഒരു
ഡോക്യുമെന്റ് ശരിയാക്കാനായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ശരിയാവും, ഇപ്പോൾ ശരിയാവും, ഇപ്പോൾ ശരിയാവുന്ന ഇങ്ങനെ നീണ്ടു നീണ്ടു പോയാൽ അങ്ങനെ 18 ദിവസം വരെ നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 18 ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ ജമ്മു കസറാക്കാൻ പറ്റൂല. ആ 18 ദിവസം വരെ നമ്മൾ നേരത്തെ ശരിയാവുമെന്ന് പ്രതീക്ഷിച്ചത് അങ്ങനെ വൈകിപ്പോയി അപ്രതീക്ഷിതമായിട്ട് വൈകിപ്പോവാണെങ്കിൽ അത് 18 ദിവസം വരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. 18 ദിവസത്തിനപ്പുറം അങ്ങനെ പറ്റൂല, വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ആ വിഷയം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ജമ്മു കസറ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ 2 മർഹല കസറാക്കുന്നിടത്ത്, 2 മർഹല 132 കിലോമീറ്റർ ഉണ്ടെങ്കിൽ തന്നെ കസറാക്കാനും പറ്റും, ജമ്മാക്കാനും പറ്റും, അതേപോലെ കസറാക്കാനും പറ്റും. പക്ഷെ കസറാക്കുമ്പോൾ എപ്പോഴും നല്ലത് 3 മർഹലയിലധികം യാത്ര ഉണ്ടാവലാണ് നല്ലത്. അപ്പോൾ 2 to 3 ആണെങ്കിൽ ആ കസറാക്കുന്നതിന് പകരം ഇത് പൂർത്തിയാക്കി നിസ്കരിക്കാം. പക്ഷെ കസറാക്കി നിസ്കരിച്ചാലൊക്കെ ശരിയാവും, പക്ഷെ 3 മർഹലയിലധികം ഉണ്ടെങ്കിൽ കസറാക്കി നിസ്കരിക്കലാണ് നല്ലത്. 3 മർഹല നിൽക്കുമ്പോൾ ശരി 198 കിലോമീറ്റർ ഒക്കെ അധികം ഉണ്ടെങ്കിൽ കസറാക്കി നിസ്കരിക്കലാണ് നല്ലത്. 132 കിലോമീറ്റർ ഉണ്ടായാലും ഏതായാലും ജമ്മു പറ്റും, അതേപോലെ തന്നെ കസറും പറ്റും. പക്ഷെ നല്ലത് അങ്ങനെയാണെന്നാണ്. ഇനി ആ വിഷയം പറഞ്ഞതുകൊണ്ട് ആരും സംശയിക്കേണ്ടത്, 132 കിലോമീറ്റർ ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. 132 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ടായാൽ അവനക്ക് ജമ്മും കസറും പറ്റും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി തിരിച്ചു വരുന്നതും കൂടി കൂട്ടിയിട്ട് 132 കിലോമീറ്റർ ഉണ്ടായാൽ മതിയോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പറ്റൂല, വൺ സൈഡ് തന്നെ 132 കിലോമീറ്റർ ഉണ്ടാകണം. ആ വിഷയം കൂടി പ്രത്യേകം മനസ്സിലാക്കാം. ഇനി പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും പലപ്പോഴും നമുക്ക് ട്രെയിനുകളിലോ അല്ലെങ്കിൽ ബസ്സുകളിലോ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ നിസ്കാരത്തിൻ്റെ സമയത്തായിരിക്കും നമ്മൾ സഞ്ചരിക്കുക. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ ബാംഗ്ലൂരിലേക്ക് പോവാണ്, കോഴിക്കോട് നിന്ന്. അങ്ങനെ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി, അയാൾ ഒരു ട്രെയിനോ ബസ്സോ കയറി. രാവിലെ അയാൾ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് അയാൾ ലൊക്കേഷനിലെത്താം. സുബിൻ്റെ സമയത്ത് അയാൾ മൊത്തം ബസ്സിലോ ട്രെയിനിലോ ആയിരിക്കും. അത്തരം ഒരു ഘട്ടത്തിലാണെങ്കിൽ ഇവിടെ സുബിൻ നിസ്കാരം അയാൾക്ക് നിസ്കരിക്കാൻ വേറെ സമയമില്ല. അപ്പോൾ അയാൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അയാൾ ബസ്സിലാണെങ്കിൽ ബസ്സിൽ, ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ, അയാളുള്ള ആ സാഹചര്യത്തിൽ എങ്ങനെയാണോ അയാൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നത്, ചിലപ്പോൾ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ കുറച്ചും കൂടി വിശാലമായിട്ട് ഇരുന്നിട്ടൊക്കെ നിസ്കരിക്കാൻ പറ്റും, ഇങ്ങനെ തീരെ ആളില്ലെങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കാൻ പറ്റും. അല്ല ഇനി ബസ്സിലേക്കാണെങ്കിൽ ചിലപ്പോൾ അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഇങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റുമായിരിക്കും. അങ്ങനെ ഏതൊരു സാഹചര്യത്തിലാണ് അയാളുള്ളത്, ആ സാഹചര്യം മാക്സിമം ഉപയോഗപ്പെടുത്തി, മറ്റൊരാൾക്കൊന്നും ശല്യമില്ലാകാത്ത രൂപത്തിൽ മാക്സിമം ആ സാഹചര്യം ഉപയോഗപ്പെടുത്തി അയാൾ നിസ്കരിക്കാം. ആ നിസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ അയാൾ നിസ്കരിക്കാം. ഇപ്പോൾ സുബ്ഹി 2:30 നിസ്കരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇരുന്ന് നിസ്കരിച്ചതായിരിക്കും, അല്ലെങ്കിൽ കിബ്ലയെ കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ അയാൾക്ക് സൗകര്യമായ സമയത്ത് ഈ നിസ്കാരത്തെ അയാൾ മടക്കി ഒരിക്കൽ കൂടി നിസ്കരിക്കാം, ഏതായാലും സമയം മാനിച്ചുകൊണ്ട് ഇതേപോലെ നിസ്കരിക്കാം. ഇനി ജമ്മു കസറാക്കുമ്പോഴൊക്കെ പൂർണ്ണമായി നിസ്കരിക്കാൻ പറ്റാത്തൊരു ഘട്ടമാണെങ്കിൽ ആ ഉള്ള സാഹചര്യത്തിൽ നിസ്കരിക്കുക, എന്നിട്ട് ആ നിസ്കാരത്തെ പിന്നെ മടക്കി നിസ്കരിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജമ്മു കസറുമായി ബന്ധപ്പെട്ട് ഏകദേശ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആ വിഷയം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ദുആവസിയത്തുകളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, അതുപോലെ എന്ത് സംശയങ്ങളാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കുക, അഭിപ്രായങ്ങൾ ചേർക്കുക, ഒപ്പം ദുആവസിയത്തുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. അല്ലാഹു നമ്മെല്ലാവരെയും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമോടൊപ്പം സ്വർഗീയ ലോകത്തൊരുമിച്ചുകൂടി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.